എനിക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അമ്പഴങ്ങ ആദ്യം നല്ലവണ്ണം കഴുകിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം അരിഞ്ഞു മാറ്റിയ ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. കുരുവിനെ നീക്കം ചെയ്യാം. ഇത് നല്ല വിളഞ്ഞ അമ്പഴങ്ങയാണ്. അധികം മൂക്കാത്ത അമ്പഴങ്ങയാണെങ്കിൽ അത് നമുക്ക് മുഴുവനോട് അച്ചാറിടാവുന്നതാണ്. മുഴുവൻ അമ്പഴങ്ങയും അരിഞ്ഞ ശേഷം അതിൻ്റെ കറച്ചുവ മാറുന്നതിന് വേണ്ടി ഇളം ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കടുകെടുത്ത് ചൂടാക്കാം. എന്നിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും 4 പച്ചമുളകും പൊടിയായി അരിഞ്ഞ് അതിലിട്ട് വഴറ്റാം. ഏകദേശം വഴന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം ഒന്ന് തണുത്ത ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമ്മൾ പൊടിച്ചു വച്ചിരുന്ന കടുകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ കായംപൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഒന്ന് ഇളക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാങ്ങ അച്ചാറിനെല്ലാം ചേർക്കുന്നത് പോലെ ഉപ്പ് ചേർക്കരുത്. അമ്പഴങ്ങയ്ക്ക് മാങ്ങയുടെ അത്ര പുളിപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കി വേണം ചേർക്കാൻ. അതിനുശേഷം അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 100 ml മുതൽ 150 ml വരെ ചേർത്ത് കൊടുക്കാം. പുളിപ്പിനനുസരിച്ച് നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ കൂട്ട് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. 1-5 മിനിറ്റ് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കൂട്ട് എല്ലായിടവും ആവുകയും നമ്മുടെ അമ്പഴങ്ങ അല്പം ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ആ സമയം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാവുന്നതാണ്. നമ്മുടെ അടിപൊളി അമ്പഴങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി തണുത്ത ശേഷം കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇരിക്കും. ഇനി അച്ചാറ് പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ കേടാകാതിരിക്കുന്നതിന് വേണ്ടി അച്ചാറിൻ്റെ പുറത്ത് വിനാഗിരിയിൽ മുക്കിയ ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണി ഇടുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക.